ബാക്കിയുള്ള നായിക നായകന്മാരെ ഓർത്തും ഷാനിനെ ഓർത്തും ഒക്കെയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ മാത്തക്കുട്ടി എന്ന് പറയുന്ന ചങ്കുണ്ടല്ലോ മഹാചതിയനാണ്. കാരണം മാത്തക്കുട്ടി എന്തെങ്കിലും ഒരു സിനിമ ചെയ്യുകയാണെങ്കിൽ എന്നെ സെക്കൻഡ് ഹീറോ ആക്കാൻ പറഞ്ഞ ആളാണിത്. ഞാൻ അവസാനം സിനിമയിൽ ചെന്ന് നോക്കുമ്പോ 2 സെക്കൻഡ് ഉള്ള ഒരു ഹീറോ ആണ് മക്കളെ. സത്യം ദുരന്തമായി പോയി. മാത്തക്കുട്ടി മാത്തക്കുട്ടി ഇതിന് ഉത്തരം പറയണം. അത് മാത്രമല്ല എന്റെ ചോദ്യത്തിനൊക്കെ ഉത്തരം പറയേണ്ടി വരും. അഭിനയിച്ച ആള് ഒരു സിനിമയുടെ പ്രൊമോഷന് വരുന്നത്, അത് അങ്ങനെ ഒരു ഭാഗ്യം എന്തായാലും കല്ലൂരി കിട്ടിയിട്ടുണ്ട്. അതിൽ അഭിമാനിക്കാൻ എന്നാലും എന്റെ ചതിച്ച എന്തിനാണെന്ന് ഇപ്പോഴും എനിക്ക് സംശയമുണ്ട്. അല്ല, 2 സെക്കൻഡിൽ കൂടുതൽ തന്നെ കല്ലൂരി നിർത്തി കഴിഞ്ഞാൽ പ്രേക്ഷകർ കണ്ടിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് നല്ല ധാരണ ഉള്ളതുകൊണ്ട് എടുക്കില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് കല്ലൂരി വെട്ടിക്കളഞ്ഞ സീൻ ഡിലീറ്റഡ് സീൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അത് പ്രൊമോട്ട് ചെയ്യും. അതെങ്കിലും കാണിക്കണേ. മാത്തുവിന്റെ സിനിമ സെറ്റ് ഒരു ഫാമിലി, നമ്മൾ എപ്പോഴും പറയുന്ന കുഞ്ഞൽദോ ഫാമിലി എന്നാണ്. ഇത് പ്രൊമോഷൻ തുടങ്ങിയ സമയം മുതൽ ബാക്കിയുള്ളവർ വിശേഷിപ്പിക്കുന്നതും കുഞ്ഞൽദോ ഫാമിലി എന്നാണ്. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 5 മണിക്ക് ഷൂട്ടിംഗ് കഴിഞ്ഞാൽ നമുക്ക് ക്രിക്കറ്റ് കളിക്കാട്ടോ എന്ന് മാത്തുക്കുട്ടി പറയും. അത് ഇതൊരു ഭീഷണി പോലെ ചിലപ്പോൾ സ്വരൂപിനോടൊക്കെ പറയാറുണ്ട്. അളിയ പെട്ടെന്നൊക്കെ ലൈറ്റ് എടുത്ത് വെച്ച് ചെയ്തു, 5:30 ഇത് കഴിഞ്ഞാൽ നമുക്ക് ക്രിക്കറ്റ് കളി തുടങ്ങാം. ഇതിന്റെ സെറ്റിൽ ക്രിക്കറ്റ് കളിച്ച താരങ്ങളാണ് ഇരിക്കുന്നത്. ഒന്ന് കൈപൊക്കെ, ക്രിക്കറ്റ് കളിച്ചിട്ടുള്ള ആൾക്കാർ മുഴുവൻ ഒന്ന് കൈപൊക്കെ. അപ്പം ഈ ഈ ഷൂട്ടിംഗ് സെറ്റ് എന്ന് പറയുന്ന ഒരു ഭയങ്കര തമാശകൾ നിറഞ്ഞൊരു സാധനമാണ്. അതിന്റെ ഒരു വീഡിയോ പ്രസന്റേഷൻ വരുന്നുണ്ട്. അതിന് മുമ്പ് നമ്മുടെ സംവിധായകർ എന്താണ് പറയാനുള്ളതെന്ന് ചോദിച്ചു നോക്കാം. മാധു, കുഞ്ഞിൽതോ December 24 നമ്മുടെയൊക്കെ തിയേറ്ററിലേക്ക് തിരുപ്പിറവി ആഘോഷിക്കാനായിട്ട് വരികയാണ്. ക്രിസ്മസുമായിട്ട് തന്നെ റിലേറ്റ് ചെയ്തിരുന്ന ഒരു ചെറിയ ഒരു സബ്ജക്റ്റാണ് നമ്മുടെ ഇത്. അപ്പോൾ തീർച്ചയായിട്ടും 24 തിയേറ്ററിലേക്ക് എത്തുന്ന സമയത്ത് അത് തിയേറ്ററിൽ തന്നെ നമ്മൾ പോയി കാണണം. എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും അതിനെക്കുറിച്ച് പറയുന്നത് എന്ന് വെച്ചാൽ, കഴിഞ്ഞ 2 വർഷമായിട്ട് OTT പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് പലതരത്തിലുള്ള ഇത് വന്നിട്ടും നമ്മൾ ഏറ്റവും ആദ്യമേ തന്നെ നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞ കാര്യമാണ്, കുഞ്ഞിൽതോ ഞങ്ങളുടെ കൂട്ടുകാരുടെ സിനിമയാണ്, ഈ സിനിമ ഞങ്ങൾ തിയേറ്ററിൽ മാത്രമേ കാണിക്കൂ, ഈ സിനിമ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോയിരുന്ന തിയേറ്ററിൽ കാണേണ്ട സിനിമയാണ്. അപ്പോൾ ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഓരോരുത്തരെയും കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലേക്കും അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ ഇത് റിലീസാവുന്നുണ്ട്. തിയേറ്ററുകളിലേക്ക് ഞങ്ങൾ ഹൃദയം നിറഞ്ഞ് ക്ഷണിക്കുകയാണ്. ക്രിക്കറ്റിനെ കുറിച്ച് എനിക്ക് അധികം പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ, പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ യൂസി കോളേജിലെ ഗ്രൗണ്ടിൽ ഒരു ബാറ്റും ബോളും പിടിച്ചിട്ട് തുടങ്ങുമ്പോൾ ഞാൻ ബാറ്റ് ചെയ്യാൻ നിൽക്കുകയും ആസി ബോൾ ചെയ്യാൻ നിൽക്കുകയായിരുന്നു. അപ്പൊ ആസി ബോൾ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എനിക്കൊരു ധാരണ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ബാറ്റ് ചെയ്യാൻ ക്രീസിൽ നിന്നിട്ട് ഇവന്റെ ബോൾ ആദ്യത്തെ ബോൾ നോക്കിയതിന് ശേഷം രണ്ടാമത്തെ ബോൾ അടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമായിരുന്നു. പക്ഷേ എന്റെ ഫസ്റ്റ് ബോളിൽ തന്നെ ആസി എന്റെ വിക്കറ്റ് എടുത്തു. അതിന്റെ ഒരു ചമ്മല് പിന്നീട് അങ്ങോട്ടുള്ള എല്ലാ കളികളിലും എടുക്കുന്നുണ്ടായിരുന്നു. ശരിക്കും ഒരു കാര്യം പറയാനുണ്ട്, നമ്മൾ ഭയങ്കര ബ്ലെസ്ഡ് ആണ് കേട്ടോ. കാരണം ഒരു OTT പ്ലാറ്റ്ഫോമിൽ അല്ലാതെ നമുക്ക് ഈ ഒരു സിനിമ തിയേറ്ററിൽ തന്നെ കാണാൻ സാധിക്കും അല്ലേ. ശരിക്കും നമ്മൾ ഫാമിലി ആയിട്ട് വന്ന് ഫ്രണ്ട്സ് ആയിട്ട് വന്നിട്ട് ചിരിച്ചു മറിഞ്ഞ് കൈയടിച്ച് കാണുന്ന സിനിമയാണ് കുഞ്ഞൽ. എനിക്ക് ശരിക്കും ഇപ്പം ആ സോങ് കേട്ടപ്പോൾ പണ്ടത്തെ ആ ഒരു സ്കൂൾ കാലഘട്ടം, നമ്മൾ സ്കൂളിലൊക്കെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ആ ഒരു നമ്മൾ അങ്ങനെ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ധൈര്യം അതായിരുന്നു. കാരണം എന്താ വെച്ചാൽ, ഈ സിനിമയ്ക്ക് ഒരു പഴക്കം തോന്നിപ്പിക്കില്ല. കാരണം അത് ഒരു ഒരു നൊസ്റ്റാൾജിയ തോന്നിപ്പിക്കാൻ പാകത്തിന് അല്ലെങ്കിൽ ഒരു ഒരു പീരീഡിനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് ആ സിനിമ നമ്മൾ പിടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എത്ര കാലം വേണമെങ്കിലും സൂക്ഷിച്ചു വെക്കാൻ ഒരു ധൈര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റിയത്. അപ്പൊ എന്താണേലും ഒത്തിരി പ്രതീക്ഷിക്കുന്നുണ്ട് ഈ സിനിമയിൽ. ഇതിപ്പോ വേറൊരു കാര്യം പറയണം, ഇത് സത്യമായ ഭാഷയിൽ മാത്തു പറഞ്ഞതാണ്. ഇതിന്റെ യാഥാർത്ഥ്യം ഞാൻ പറയാം. മാത്തു ഒരു സിനിമ ചെയ്തു, മാത്തു ഒരു സിനിമ ചെയ്യുന്നു, പിന്നെ മാത്തു അറിഞ്ഞപ്പോ തന്നെ ലിറ്റിൽ ബിഗ് ഫിലിംസ് അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കരുക്കൾ നീക്കി തുടങ്ങിയ കാലം മുതൽ തന്നെ മാത്തു ആഗ്രഹിക്കുന്നത് ബിഗ് സ്ക്രീനിൽ തിയേറ്ററിൽ ഇരുന്നിട്ടുള്ള സിനിമ കാണണം എന്നുള്ളതാണ്. അപ്പോ സുബിനും കുഞ്ഞൽതോ മാത്തുക്കുട്ടിയുടെ കൂടെ തന്നെ നിന്നു നമ്മുടെ ചങ്കിനെ, നമ്മുടെ ഏറ്റവും കൂടുതൽ ആസിയെ പറ്റി പറയുകയാണെങ്കിൽ മാത്തു സംവിധായകനായതിൽ ഏറ്റവും കൂടുതൽ സമാധാനം കൊടുത്തിട്ടുള്ള ആള് ആസിഫാണ്. അത്രയും പീസ്ഫുൾ ആയിരുന്നു. അങ്ങനെയല്ല, ആസിഫ് അലി ഈ സിനിമയുടെ നായകനായപ്പോഴാണ് എനിക്ക് സമാധാനം കിട്ടിയത്. വേറൊരു കാര്യം രാവിലെ ഞാൻ FM-ൽ കേട്ടോണ്ട് വരികയായിരുന്നു ആസിഫ്.
ആദ്യമായിട്ട് വരുന്നത് ഇഷാൻ റഹ്മാൻ മ്യൂസിക്കിൽ നിന്നാണ്. ഇഷാൻ റഹ്മാൻ നമ്മുടെ സ്വന്തം
എനിക്ക് സാസി പറഞ്ഞതിന്റെ കണ്ടിന്യൂഷൻ ആണ് എനിക്ക് പറയുന്നത്. ഞാൻ ലുലു മോൾ ഇങ്ങനെ കാണുമ്പോഴത്തേനും എനിക്ക് ഭയങ്കര സന്തോഷം. എനിക്കൊന്ന് രണ്ടര വർഷം മുമ്പായിരുന്നു നമ്മൾ അവസാനം ഒരു ഫിലിം പ്രൊമോഷന് വേണ്ടിയിട്ട് ഇങ്ങനെ സ്റ്റേജിൽ വന്ന് നിന്നത്. ഇത് ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ കാണാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്, ഭയങ്കര ആശ്വാസമുണ്ട്. അപ്പം എന്താ പറയുക, കുഞ്ഞാട്ടോനെ പറ്റി പറയുകയാണെങ്കിൽ 24-ാം തീയതി എങ്ങനെ തിയേറ്റേഴ്സിലേക്ക് വരാണ്, തിയേറ്റേഴ്സ് വീണ്ടും തുറന്നു. നമ്മുടെ ഹാപ്പിനെസ് ഹാപ്പിനെസ്സിൻ്റെ ആ ഒരു സ്പേസ് നമുക്കിപ്പോൾ തുറന്നു വന്നിരിക്കുന്ന എല്ലാവരും 24-ന് തിയേറ്ററിൽ പോയിട്ട് ഈ ഒരു ഉഗ്രം പടം കാണണം, പ്രോത്സാഹിപ്പിക്കണം, സപ്പോർട്ട് ചെയ്യണം. അതന്നെ ഷാനിക, ഇനി നമുക്കറിയാലോ റിക്വസ്റ്റ് ഓഫ് കോഴ്സ് എന്തായിരിക്കുമെന്ന്. രണ്ട് വരി. അയ്യോ, കൂടുതലൊന്നും ചോദിക്കുന്നില്ല, രണ്ട് വരി. ഞാനിവിടെ ഇരുന്നപ്പോ ഷാനിന്റെ അടുത്ത് അറിയാം സംഭവം എല്ലാം അടിപൊളിയാണ്, പക്ഷേ ഉണ്ടല്ലോ എന്റെ അടുത്ത് സ്റ്റേജിൽ വിളിച്ച് എന്നിട്ട് പാടിപ്പിക്കരുത്. ഞാൻ പറഞ്ഞു ഇല്ല, നമ്മൾ പാടിപ്പിക്കുള്ളൂ. ഷാൻ റഹ്മാൻ പാടണ്ടേ? നമുക്ക് ഒരു അടുത്ത വീട്ടിലെ കുട്ടി അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വീട്ടിലൊരു കുട്ടി എന്ന് പറയുന്ന ഒരു മുഖം വേണം, എന്നാൽ ആ കുട്ടിക്ക് അത്യാവശ്യം ഒരു സൗന്ദര്യം വേണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഓഡിഷൻ സ്റ്റാർട്ട് ചെയ്തത്. നമ്മൾ കുറേ തപ്പിയിട്ടും അങ്ങനെ ഒരാളെ കിട്ടിയില്ല. അവസാനം നമ്മുടെ അസോസിയേറ്റ് ഉണ്ട്, ചീഫ് അസോസിയേറ്റ് രാജേഷ് അടൂർ, അടൂരാനാണ് ഒരു ഫ്രണ്ടിൻ്റെ മൊബൈലിൽ നിന്ന് അയച്ചു തന്ന ഒരു ഫോട്ടോ എനിക്ക് ഗോപികയുടെ കാണിച്ചു തരുന്നത്. അതിനുശേഷം നമ്മൾ പറഞ്ഞു ഒന്ന് രണ്ട് വീഡിയോസ് അയക്കാൻ പറഞ്ഞു. ആ വീഡിയോസ് അയച്ചിട്ട് പിന്നെ തൊട്ടടുത്തന്നെ നമ്മൾ പറഞ്ഞു അടുത്ത ഫ്ലൈറ്റ് കയറിയിട്ട് നേരെ ദുബായിൽ നിന്നിട്ട് പോരെ. അങ്ങനെയാണ് ഗോപിക ഏറ്റവും ലാസ്റ്റാണ് നമ്മുടെ കൂടെ കയറുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് ഗോപിക ഇതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്ത് മുതൽ ഇതിൻ്റെ അസിസ്റ്റൻസിൻ്റെ കൂടെ നിൽക്കുമായിരുന്നു. അങ്ങനെ പതിയെ പതിയെ ഈ ഗോപിക നിവേദിത എന്ന് പറയുന്ന ക്യാരക്ടറിലേക്ക് കയറി. പിന്നെ എനിക്ക് തോന്നുന്നു 60 ദിവസം ഗോപിക അതിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല. ഇപ്പോഴാണ് പിന്നെ ദുബായിക്കാരിയായിട്ട് കൊണ്ടോ ഗോപികയെ കാണുന്നത്. So Gopika, how was your experience? ഞാൻ സത്യത്തിൽ ഇപ്പോഴും വരച്ചുകൊണ്ടിരിക്കുക, കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും ആൾക്കാരെ ഫേസ് ചെയ്യുന്നത്. നമസ്കാരം, ഹലോ കൊച്ചി. ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇവിടെ നിൽക്കാൻ, കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ 2 ഇയേഴ്സ് വെയിറ്റ് ചെയ്ത് ഫൈനലി പടം തിയേറ്ററിൽ വരികയാണ്. ഒരുപാട് ടെൻഷൻസ് ഉണ്ട്, ഒരുപാട് ഹോപ്പ് ഉണ്ട്. നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് OTT വെക്കാതെ തിയേറ്റേഴ്സിന് വെച്ച സിനിമയാണ്. എല്ലാവരും പോയി പടം കാണണം. ഐ ഹോപ്പ് യു ആർ ലൈക്ക് ഇറ്റ് ആൻഡ് താങ്ക് യു. താങ്ക് യു സോ മച്ച്. ഇനി ഡയറക്ടേഴ്സ് ചോയ്സ് അടുത്താണ്. ഈ സിനിമ ഇത്രയും കാലം ഹോൾഡ് ചെയ്തത് അത് പ്രൊഡ്യൂസേഴ്സിൻ്റെ ഒരു നട്ടെല്ലിൻ്റെ ഉറപ്പാണ്. അപ്പോൾ തീർച്ചയായിട്ടും പ്രശ്നം നമുക്ക് രണ്ടുപേരാണ് പ്രൊഡ്യൂസേഴ്സ്, സുവിൻ കെ വർക്കി ആൻഡ് പ്രശോഭ് കൃഷ്ണ. അതിൽ ഒരാൾ US-ലാണ്, പിന്നീട് ഉള്ളത് നമ്മുടെ പ്രശോഭാണ്. എല്ലാവർക്കും നമസ്കാരം. പറയുന്ന പോലെ വലിയ ഇതൊന്നുമില്ല, അതായത് 2 കൊല്ലം ഹോൾഡ് ചെയ്യാന്ന് പറയുന്നത് നമ്മളെ പോലുള്ള ആൾക്കാർക്ക് ചെറിയ പരിപാടിയാണ്. കാരണം ഇതൊരു ചെറിയ സിനിമയാണ്, ഇതിന് ഇത്രയൊക്കെ വലുതായിട്ടൊക്കെ പറയും, പക്ഷേ ഒരു നന്മയുള്ള സൗഹൃദങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമയായിരിക്കും ഇന്ന് മാറുന്നതിനാണ് എൻ്റെ വിശ്വാസം. പിന്നെ ഷാനോടൊരു വാക്ക്, അവിടെ കയറുമ്പോൾ പറഞ്ഞായിരുന്നു വിളിപ്പിക്കുന്നത്.
അല്ല പ്രൊഡ്യൂസറിന് സന്തോഷമാണ് ഞാനൊരു ചോദ്യം ചോദിക്കാം, അതിനൊരു ഉത്തരം വേണം. സിനിമ മൊബൈൽ ഫോണിൽ കാണണോ തിയേറ്ററിൽ കാണണോ? ഇത് ഈ ക്യാമറ കണ്ണുകൾ കൊണ്ട് ഒപ്പിയെടുത്ത നമ്മുടെ ചങ്ക് അവിടെ താടി തടവിയിരിക്കുകയാണ്. ആ ചങ്കിനെയാണ് ഇനി സ്വാഗതം ചെയ്യുന്നത്. സ്വരൂപ് ഇതേവരെ ഒരു പൊതുവേദിയിലോ അങ്ങനെ കാര്യമായിട്ട് നമ്മൾ പ്രത്യക്ഷപ്പെട്ട് കണ്ടിട്ടില്ല. ഈ മുട്ടത്തലയും ഈ കനത്ത താടി ഉണ്ടെന്നുള്ളൂ നല്ല ചടു പറയുന്ന ഞങ്ങളുടെ ഡി ഒ പി സ്വരൂപ്. എല്ലാവർക്കും നമസ്കാരം. 2018 ഷൂട്ട് ചെയ്ത സിനിമയാണ്, 2021 റിലീസ് ആവാൻ പോകുന്നത്. എല്ലാവരും കാണണം. എനിക്കൊന്നും പറയാനില്ല, കാണിക്കാനേ ഉള്ളൂ, സിനിമ കാണുക. താങ്ക് യു. ഓക്കെ, അടിപൊളി. എൻ്റെ കൂടെ, അതായത് എല്ലാ ഷോട്ടിലും എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന എൻ്റെ ഫ്രണ്ട് ഉണ്ട്. അവൻ്റെ പടം ഏറ്റവും ആദ്യമായിട്ട് എൻ്റെ അടുത്താണ് അറേഞ്ച് ചെയ്യുന്നത്. ആ സിനിമ കഴിഞ്ഞിട്ട് ഞാൻ കുഞ്ഞൽദോ എഴുതുമ്പോൾ ആ കഥ ഏറ്റവും ആദ്യമായിട്ട് പുറത്ത് അറേഞ്ച് ചെയ്യുന്നത് ഞാൻ അവൻ്റെ അടുത്താണ്. അങ്ങനെ ആദ്യം ഞാൻ കേട്ട കഥയുടെ പേര് ജൂൺ എന്നാണ്. ജൂൺ സിനിമയുടെ സംവിധായകൻ അഹമ്മദ് കബീർ. ജൂൺ മാത്രമല്ല, ഇദ്ദേഹത്തിൻ്റെ അടുത്ത സിനിമ മധുരം, മധുരത്തിൻ്റെ ട്രെയിലർ ഇന്നലെ ഓൺലൈൻ റിലീസായിട്ടുണ്ട്. ഇനി കണ്ടെത്തും യൂട്യൂബിൽ പോയത് കാണാൻ. സിനിമ സോണിലേക്ക് റിലീസുണ്ട് തിയേറ്ററിൽ. ഹായ്. നിങ്ങളിപ്പോൾ കണ്ട ഈ ഹാപ്പിനെസ് തന്നെയായിരുന്നു ഞങ്ങളുടെ ആ ഒരു 60 ദിവസം. ഞാൻ ഭയങ്കര ലക്കിയാണ്, കാരണം ആസിക്കാരുടെ കൂടെയും വിനീതേട്ടൻ്റെ കൂടെയും ഇതിൻ്റെ കൂടെയും പിന്നെ ഈ ഫാമിലിയുടെ കൂടെയും വർക്ക് ചെയ്യാൻ പറ്റുന്നു. അതേപോലെ ഒരു ഹാപ്പി ഫിലിം തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ ഈ ക്രിസ്മസ് നിങ്ങൾ കുഞ്ഞുങ്ങൾക്കോടൊപ്പം ചെയ്യണം. അത്രയുള്ളൂ. താങ്ക് യു. ഇനിയൊരു ചെറിയ ആളാണ്. ചെറിയ ആളെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ വിക്കിപീഡിയ എടുത്ത് നോക്കുമ്പോഴാണ് അതിൻ്റെ ചെറുപ്പം നമുക്ക് ശരിക്കും മനസ്സിലാവുന്നത്. ഇദ്ദേഹം ഏറ്റവും ആദ്യമായിട്ട് ചെയ്ത സിനിമ മറവത്തൂർ കനവ് എന്ന് പറയുന്ന സിനിമയാണ്. അതിനുശേഷം ലാൽ ജോസ് ഇന്നേ വരെ എഡിറ്റർ എന്ന് പറയുന്ന ടൈറ്റിലിൻ്റെ കീഴെ വേറൊരാളുടെയും പേര് വെച്ചിട്ടില്ല. പിൽക്കാലത്ത് വിനീത് ശ്രീനിവാസൻ സംവിധായകനായ കാലത്ത് മലർവാടി എന്ന് പറയുന്ന സിനിമയുടെ എഡിറ്റർ ആരാകണം എന്ന് ചോദിച്ചപ്പോൾ അതിൻ്റെ താഴെ വെച്ചതും ആ പേര് തന്നെയാണ്. പിൽക്കാലത്ത് വിനീത് ശ്രീനിവാസിൻ്റെ ഒരു സിനിമയിൽ പോലും ആ കാർഡ് മാറിയിട്ടില്ല. ആ ചെറിയ മനുഷ്യനാണ് നമ്മുടെ സിനിമയുടെ എഡിറ്റർ. 2020 രാജമാണിക്യം, ക്ലാസ്മേറ്റ്സ്, തട്ടത്തിൻ മറയത്ത് പറഞ്ഞു തുടങ്ങിയ അയ്യപ്പനും കോശിയും വരെ നിൽക്കുന്ന ഒരു വലിയ ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റ് ഓരോന്ന് പറയുമ്പോഴും നിങ്ങൾ കൈയടിക്കും. അപ്പോ അതിൻ്റെ എല്ലാത്തിൻ്റെയും എഡിറ്റർ രഞ്ജൻ എബ്രഹാം. ചെറിയൊരു തിരുത്തുണ്ട്, ഈ പടം 2018 ഷൂട്ട് ചെയ്തത്. 2018 ഞാൻ ഷൂട്ട് ചെയ്യാൻ ആരംഭിച്ചതേ ഉള്ളൂ, കാരണം നിങ്ങൾ വിചാരിച്ചത് പഴയ പടമാണ്. ഒരിക്കലല്ല, ഞങ്ങൾ 2018 പ്ലാൻ ചെയ്ത് തിയേറ്റർ എപ്പോൾ തുറക്കും നോക്കിയിട്ട് മാത്രമേ ഞങ്ങൾ ഷൂട്ടിംഗ് എടുത്തായിരുന്നു. ഞങ്ങളിപ്പോൾ അടുത്ത് തന്നെയാണ് ഷൂട്ടിംഗ് നിർത്തുന്നത്, പടം തീർക്കുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് പടം കാണാൻ എൻജോയ് ചെയ്യുക. മാധു, ഇതിനകത്ത് വേറൊരു കാര്യം കൂടെ, ഒരു തിരുത്തുണ്ട് ഉണ്ട്. പടം ഏത് കൊല്ലം തുടങ്ങിയെന്നുള്ളതല്ല, എഡിറ്റ് തീർന്നത് കഴിഞ്ഞ ആഴ്ചയാണ്. അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രഞ്ജേട്ടൻ ഓരോ പ്രാവശ്യം സിനിമ കണ്ടുമ്പോൾ കുറച്ചും കൂടി എഡിറ്റ് ചെയ്യാൻ, കുറച്ചും കൂടി എഡിറ്റ് ചെയ്യാൻ തോന്നും. അവസാനം ഷാർട്ടമ്മ പറഞ്ഞു രഞ്ജേട്ടൻ്റെ ഫ്ലാറ്റിൻ്റെ അപ്പുറത്തുള്ള ട്രാൻസ്ഫോമർ ഞാൻ കത്തിച്ചു കളയും. ഇങ്ങനെ നിങ്ങൾ തുടങ്ങിയെന്ന് പറഞ്ഞു. അങ്ങനെയാണ് രഞ്ജേട്ടൻ എഡിറ്റിംഗ് നിർത്തിയത്. ഇനി എനിക്ക് തോന്നുന്നു ഒരു രണ്ട് പെൺകുട്ടികളുടെ ഈ സ്റ്റേജിൽ വരുവാണെങ്കിൽ കാണുന്നവർക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടാവും എന്ന് തോന്നുന്നു. അതിൽ രണ്ട് പേരുണ്ട് ഇവിടെ പ്രധാനമായിട്ടും, രണ്ട് പേര് വന്നിട്ടുണ്ട്. ഞാൻ ആദ്യത്താളെ വിളിക്കാം. ആദ്യത്താളെ വിളിക്കുമ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ആസിഫ് അലി എന്ന് പറയുന്ന ഒരു ഉഗ്രൻ ഹീറോനെ വെച്ചിട്ടൊരു പടം ചെയ്തിട്ട് നമ്മൾ നോക്കുമ്പോൾ ആസിഫ് അലിയുടെ കുറേ കമൻസ്, അതായത് ആസിഫ് അലിയുടെ ഫാൻസ് കുറേ പേര് ആസിഖ് ആസിഖ് ആസിഖ എന്ന് പറഞ്ഞിട്ട് കുറേ പറഞ്ഞേക്കണം. നമ്മളൊന്നും ഒരു മൈൻഡ് പോലും ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷേ അതിൻ്റെ താഴെ ഒരു കമൻറ്റ് കണ്ടു, അതായത് ഈ നാത്തൂനെ കാണാമെന്നവർ അല്ലെങ്കിൽ ശ്രുതിയെ കാണാമെന്നവർ ലൈക്ക് അടിക്കൂ. ഞാൻ നോക്കിയപ്പോ ചക്കപ്പഴം എന്ന് പറയുന്ന
ഒരൊറ്റ ടെലിഫിലിം അല്ലെങ്കിൽ ഒരൊറ്റ സീരീസിലൂടെ എല്ലാവരുടെ ഉള്ളിലേക്ക് കയറിയ ശ്രുതി കുഞ്ഞൽദോയുടെ ഭാഗമാണ്. ശ്രുതി അന്ന് നിന്റെ കൂടെ അഭിനയിച്ച ശ്രുതി അല്ല ഇപ്പോഴത്തെ ശ്രുതി, ഇപ്പൊ ശോഭനയുടെ കൂടെയൊക്കെ അതിന്റെ ശ്രുതി, ഇപ്പൊ ശ്രുതി മാറി. വളരെ നന്ദി, താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. എനിക്ക് തോന്നുന്നു കുറച്ച് പേർക്കെങ്കിലും അറിയാർക്കും എന്ന് വിചാരിക്കുന്നു. പക്ഷെ 2 വർഷം മുമ്പ് ഈ പടം ഷൂട്ട് തുടങ്ങിയപ്പോൾ ആർക്കും അറിയില്ലായിരുന്നു. ആ സമയത്ത് വെറും ശ്രുതി രജനീകാന്തായിരുന്നു, ലൈക്ക് ഇവരുടെയൊക്കെ കൂടെ ഒരു കോളേജ് ലൈഫ് ഒന്നുകൂടെ എൻജോയ് ചെയ്യാൻ വന്ന ശ്രുതി രജനീകാന്തായിരുന്നു. വളരെ കുറച്ച് പോർഷനെ ഞാൻ ഇതിനകത്ത് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇതിൻ്റെ ഓരോ കാര്യത്തിനും എന്നെ പ്രശോഭേട്ടൻ വിളിക്കുമ്പോഴും എനിക്ക് ഭയങ്കര ഹാപ്പിനെസ്. കാരണം ഇതെനിക്കൊരു ഫാമിലി പോലെ തന്നെയാണ്. നമ്മൾ ഓഡീഷൻ തുടങ്ങി സെറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് കാലൊടിഞ്ഞു, എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു വരാൻ പറ്റാത്തതിന്, അഭിനയിക്കാൻ പറ്റാത്തതിലുപരി എനിക്ക് ഇവരെയൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അടുത്ത ഷെഡ്യൂൾ തൊട്ട് ഇല്ല, ഇവർക്ക് വേറെ ലൊക്കേഷനാണ്, യു സി കോളേജിലല്ല. അപ്പൊ അങ്ങനെ ഭയങ്കര വിഷമമായിരുന്നു. ഓരോ മൊമെന്റും നമ്മൾ എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് വന്ന ഒരു മൂവിയാണ്. അപ്പൊ എല്ലാവരും 24-ന് തിയേറ്ററിൽ പോയി തന്നെ കണ്ട് വിജയിപ്പിക്കുക. ഞങ്ങളുടെ ഗോപുവിനെയും കൂടെ നോക്കിക്കൊണ്ട് വരിക. ഗോപു അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയുന്നില്ല ഗായ്സ്. അപ്പൊ എല്ലാരും എന്തായാലും തിയേറ്ററിൽ തന്നെ പോയി കാണില്ലേ? ഇല്ലേ, കാണത്തില്ലേ? അതിന്റെ സ്വഭാവം അത് നമുക്ക് 8 മണിക്കാണ് നമ്മുടെ ട്രെയിലർ യൂട്യൂബിൽ റിലീസ് ആവുന്നത്. അപ്പോ ആ സമയത്ത് നമുക്ക് ഇവിടെ തന്നെ പ്ലേ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചുപേർ ഒരുമിച്ച് വിളിക്കുകയാണ്. കൃതിക, മിഥുൻ, അടൂരൻ, അർജുൻ, എല്ലാവരും ഇവരെല്ലാവരും കുഞ്ഞന്തോടെ ക്ലാസ്മേറ്റ്സ് ആണ്. എല്ലാവരും കുഞ്ഞന്തോടെ ജീവിതത്തിന്റെ ഭാഗമാണ്. അടൂരൻ മാത്രം നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും വെയിറ്റ് ഉള്ള നടനാണ് കേട്ടോ. ഇത്രയും നാളും സിനിമയിലൊക്കെ അഭിനയിക്കുമ്പോഴത്തേക്ക് എല്ലാവരും ഭയങ്കര വില്ലൻ പരിവേഷമായിരുന്നു. നമ്മുടെ കൂടെ റോക്ക് ആൻഡ് റോളിൽ സി കേരളത്തിൽ വരുമ്പോഴാണ് ഈ മനുഷ്യന് പാവം കുഞ്ഞു മനുഷ്യനാണെന്ന് മനസ്സിലാവുന്നത്. മനസ്സുകൊണ്ട് അടിപൊളി ഭജനൊക്കെ സംസാരിക്കുക. എല്ലാവർക്കും നമസ്കാരം. സിനിമ തിയേറ്ററിൽ കയ്യടി കിട്ടാറില്ല എനിക്കൊക്കെ. സന്തോഷം. ഇതിന്റെ ശരിക്കും പേര് വലിയ എഴുത്തു എന്നായിരുന്നു. എനിക്ക് ഫാൻസ് ഇല്ല എന്ന് പറഞ്ഞ് കുഞ്ഞെഴുത്തു എന്നാക്കിയതാണ്. എന്നാൽ സന്തോഷം, ഈ പടം വലിയ വിജയമാണ്. അല്ലെങ്കിൽ തിയേറ്ററില് സിനിമ തിയേറ്ററിൽ കാണണമോ മൊബൈലിൽ കാണണമോ എന്ന് ചോദിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ നെഞ്ചടിച്ചത് എനിക്കാണ് കാര്യം. എനിക്കൊരു 3 തിയേറ്ററുണ്ട്. അപ്പൊ തിയേറ്ററിൽ തന്നെയല്ലേ കാണേണ്ടത്? അതെയല്ലോ, ഇത്രയും ക്ലാപ്പ്. ആസിഫ് വന്നപ്പോ ഭയങ്കര ക്ലാപ്സ് ആയിരുന്നല്ലോ. എനിക്ക് കൂടെ തന്നോളെ. താങ്ക് യു. മധു, മിഥുൻ കുഞ്ഞൽത്തോടെ കൂട്ടുകാരനാണ്, വികൃതിയായ നമ്മുടെ കുഞ്ഞൽത്തോടെ കൂട്ടുകാരൻ മിഥുൻ. ഹലോ, ഊലക്കിട്ടുണ്ടല്ലേ. ഹായ്, എന്റെ പേര് മിഥുൻ എം ദാസ് എന്നാണ്. ഞാൻ ഈ പടത്തില് ഇക്രു എന്ന് പറയുന്നൊരു ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. രൂപഭാവത്തിൽ ഇങ്ങനെയല്ല സിനിമയിൽ. എൻ്റെ കോളേജിൽ കൂടെ പിടിച്ച എൻ്റെ അടുത്ത സുഹൃത്തായ മാധുക്കുട്ടി ഈ സിനിമയിൽ എനിക്ക് റോൾ വന്നപ്പോൾ എൻ്റെ പട്ടിണിക്കിട്ട് പണി തന്ന് നന്നായി മെലിഞ്ഞ് ക്ലീൻ ഷേക്ക് ചെയ്തൊരു വല്ലാത്ത കോലത്തിലാണ് ഇറക്കിയിരിക്കുന്നത്. പക്ഷേ വളരെ ഗംഭീരമായൊരു ക്യാരക്ടറാണ്. ആസിയുടെ കൂടെ, ആസിയുടെ ഫ്രണ്ടായിട്ട് ത്രൂഔട്ട് സിനിമയിലെ ഫൺ മൂഡായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഞാൻ വളരെയധികം സിനിമ വിജയിക്കണം എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ നമ്മളെല്ലാം ശ്രദ്ധിക്കും ഇനി അങ്ങോട്ട് എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ ഒന്നേ എനിക്കും പറയാനുള്ളൂ, തിയേറ്ററിൽ പോയി മാത്രം ഈ സിനിമ കാണുക. December 24 ഇക്രു ഒക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടാകും, നിങ്ങളിൽ ഒരാളായി മാറും. വരില്ല.
നമസ്കാരം. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, കാരണം പലതവണ ലുലുവിൽ വന്നിട്ടുണ്ട്, പക്ഷേ സ്റ്റേജിൽ നിൽക്കാൻ ഒരു അവസരം കിട്ടുന്നത് ഭയങ്കര ഹാപ്പിയാണ്. കാരണം ഇത്രയും നല്ലൊരു ഫാമിലി, ഇത്രയും നല്ലൊരു ടീമിൻ്റെ കൂടെ ഒരു സിനിമ ചെയ്യാൻ പറ്റുന്നത് ഒരു ആക്ടറിനെ സംബന്ധിച്ച് ഒരു തുടക്കക്കാരൻ്റെ ഏറ്റവും വലിയൊരു ഒരു ഹാപ്പിനെസ് നൽകുന്ന സാധനമാണ്. ഇപ്പം ഞാൻ അങ്ങനെയാണ് നിൽക്കുന്നത്. അതിന് ഞാൻ ആദ്യം തന്നെ മാത്തുവിനോട് ഞാൻ നന്ദി പറയുകയാണ്. കാരണം ഓഡിഷൻ വഴിയാണ് കിട്ടിയെങ്കിലും മാത്തു എനിക്ക് തന്നതിൽ ഐ ആം സോ ഹാപ്പി ഫോർ ദാറ്റ്. പിന്നെ പ്രശ്നം വേണ്ട, പിന്നെ ആസിക, ആസിക ഭയങ്കര രസമായിരുന്നു. എന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് കണ്ട ഇതുപോലെ നോക്കി പേടിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്, എന്നാലും കാര്യക്കാരല്ല അല്ലേ. എന്തായാലും 24-ാം തീയതി സിനിമ വരാണ്. നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക, ടെലഗ്രാമിൽ കാണുകയും ചെയ്യരുത് പ്ലീസ്. ടെലഗ്രാം നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക എല്ലാവരും ഫോണിൽ നിന്ന് പ്ലീസ്. താങ്ക് യു. അപ്പോൾ നമ്മൾ പറഞ്ഞ ഏകദേശം സമയമാവുന്നു, നമ്മുടെ ട്രെയിലർ യൂട്യൂബിൽ റിലീസ് ചെയ്യാനുള്ള സമയമായിരിക്കുന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും 7:58 അപ്പോൾ നമുക്കൊരു ആവേശം ചിഹ്നം വിളിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ചിരുന്ന്